ഞങ്ങളുടെ മജ്‌ലിസുകളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ ഉലമാ സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ? കുറേ രോഗികൾ ഞങ്ങൾ ഇന്നലെ ആദ്യ പുത്തമ്പള്ളിയിൽ ഒരു പരിപാടിക്ക് ചെന്നിറങ്ങിയപ്പോൾ അവിടെ ക്യാൻസർ പിടിച്ച ആൾ ആദ്യം വാഹനത്തിൽ നിന്ന് ഇറങ്ങും. എനിക്കൊരു അത്ഭുതം പോലെ, അത് കഴിഞ്ഞ് ചാവക്കാട് പാവറട്ടിയിൽ വാഹനം ഇറങ്ങിയ ഉടനെ ക്യാൻസർ രോഗി, അത് കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിലെത്തി അവിടുന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ക്യാൻസർ രോഗി, മൂന്ന് ക്യാൻസർ പിടിപെട്ടു. പ്രത്യേകം ഞങ്ങളെ ഓർമ്മിച്ചു ആർക്കും എന്ന് പറഞ്ഞ് രോഗികൾ ഉൾപ്പെടെ ഒരുപാട് രോഗങ്ങളാൽ വിഷമിക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാനെ. കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കണം റഹ്മാനെ. മൗത്തായവർ, വഫാത്തായ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ സയ്യിദ് വൈലത്തൂർ തങ്ങൾ ഉൾപ്പെടെ പഠനല ഉസ്താദ് കാര്യാട്ട് ഹാജി, അങ്ങനെ കുറേ ആളുകൾ ഈ അടുത്തു മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അള്ളാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അള്ളാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഖാഫി അൽ കാമിലി ഇവിടെ സംസാരിച്ചു, ബായാർ മുജമ്മാന്റെ ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് ജില്ലയിൽ അഹ്ലു സുന്നക്ക് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ സ്നേഹിതനാണ് സിദ്ദീഖ് ഖാഫി. അള്ളാഹു കബൂലാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖാഫിയുടെ പ്രഭാഷണം ഇവിടെ നടന്നു, അതുപോലെ ഉമർ ഖാഫിന്റെ സംസാരം, മുസ്ലിം മുസ്ലിയാരുടെ ഈ സദസ്സിന്റെ നേതൃത്വം, ബഹുമാനപ്പെട്ട തങ്ങള് ഷിഹാബുദ്ദീൻ തങ്ങളുടെ ഒക്കെ സംസാരവും ദുആയും എല്ലാം നടന്ന ഈ സദസ്സ്, നിരവധി പണ്ഡിതന്മാരും മറ്റു പലവരും പേര് പറയാത്തവരും ഇവിടെ ഉണ്ട്. ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ എന്ന് ഇബ്നു മാലിക് തങ്ങൾ അൽഫിയയിൽ പറഞ്ഞതുപോലെ, ഓരോരുത്തരുടെ പേരിങ്ങനെ പറഞ്ഞ് വൈകിപ്പിക്കാതെ, ചില ആളുകളൊക്കെ നല്ല മുഖപരിചയം ഉണ്ടാവും, പെട്ടെന്ന് പേര് കിട്ടൂല, നല്ല പരിചയം ഉണ്ടാവും പക്ഷെ പേര് പറയാൻ കിട്ടൂല പെട്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് ഈ സദസ്സിൽ മുഹബ്ബീങ്ങൾ. നമ്മുടെ ഉമർ ഹാജി ഈ നാട്ടുകാരനാണ്, നമ്മുടെ ഫാറൂഖ് മദറിന്റെ ഒക്കെ വലിയ മുഹബ്ബാണ്. അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് കേട്ട്, അള്ളാഹു ഖൈറിനെ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖാഫി പറഞ്ഞതുപോലെ സംസാരിക്കാൻ പ്രയാസം, നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ നല്ല പരിപാടിയെല്ലാം കഴിഞ്ഞ് സുബൈലിൻ്റെ മുമ്പായി എത്തിയത്, രാവിലെ തൊട്ട് ഇതുവരെ അവിടെ ഇരുന്ന് നിങ്ങൾക്കറിയുന്ന കാര്യമുണ്ടല്ലോ. എന്നാലും അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്തിൽ അള്ളാഹു കബൂലാക്കിയ നൽകി, അള്ളാഹ് കബൂലാക്കണം നമ്മളെ. ആരെങ്കിലും കുറേ നമ്മളെ പുകയ്ത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് നേടാനൊന്നുമില്ല, കുറേ ആളുകൾ നമ്മളെ തരം താഴ്ത്തിയോണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. ഖാലിഖായ റബ്ബ് നമ്മളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം നമുക്ക് കിട്ടും. അള്ളാഹ് നൽകുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിട്ട്, ഇത് ഹറാം വർദ്ധിച്ച കാല, ഹറാമില്ലാത്ത നിലക്ക് മരിക്കോളം ജീവിക്കണം. മഹാന്മാരായ അയ്മത്തൊക്കെ ഒരു ഖിലാഫുല്ലൗല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വളരെ വറായിലായിട്ട് ജീവിച്ച മഹാന്മാർ. നമ്മൾ വലിയ ആൾക്കാരെന്നും പറഞ്ഞിട്ട് തെറ്റായ നിലക്ക് നമ്മുടെ ജീവിതമായാൽ അത് നമ്മൾ അള്ളാഹുവിനോട്, ഈ ദീനിനോട് ചെയ്യുന്ന, സ്വാലിഹ്യങ്ങളോട് ചെയ്യുന്ന വലിയ ദുൽമ, വലിയ ധിക്കാരായിരിക്കും. അല്ല, നമ്മളെ നന്നാക്കി തരട്ടെ, കുറവുകളല്ല അല്ല നമുക്ക് മാപ്പാക്കി തരട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും അല്ല നിലനിർത്തി തരട്ടെ. ഏത് പ്രശ്നങ്ങളും പ്രയാസം വന്നാലും തങ്ങളെ ഇടപെട്ടിട്ട് ഒരു പരിഹാരം നമ്മൾക്ക് കിട്ടണം, അങ്ങനെ അല്ല നമുക്കാക്കി തരട്ടെ. അതങ്ങനെ ഉണ്ടാവും, ഒരു പ്രശ്നം വരുന്ന സമയത്ത് പാതിരാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് സുന്നത്ത് സ്കരിച്ച്, ഹജ്ജും സ്കരിച്ച്, ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അതിരിക്കിനി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫത്ഹ് തന്നെ, അതിൽ ഇഷ്കാലുമുണ്ട്. തങ്ങൾ നമ്മളെ വിഷയത്തിൽ ഇടപെടും, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള്
മൃഗങ്ങൾ വരെ സങ്കടപ്പെട്ടു, മാൻപേട സങ്കടപ്പെട്ടു, തങ്ങളുടെ മുമ്പിൽ ഖേദം പ്രകടിപ്പിച്ച് വിഷമം പറഞ്ഞ്, ഒട്ടകം സങ്കടപ്പെട്ടു, തങ്ങൾ ഇടപെട്ടില്ലേ, പരിഹാരം നൽകിയില്ലേ, സന്തോഷം കൊടുത്തില്ലേ, രക്ഷപ്പെടുത്തിയില്ലേ, അയിമത്ത് താരിഖുകളിലെല്ലാം എഴുതി വെച്ചതല്ലേ, എത്ര 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 സംഭവങ്ങൾ അവിടുത്തെ മുഅ്ജിസാത്തുകൾ, 90,000 മുഅ്ജിസാത്തുകൾ. ഖാളി ഇയാദ് തങ്ങൾ ഉൾപ്പെടെ വലിയ വലിയ മഹാന്മാർ, പണ്ഡിത മഹത്തുക്കൾ അവരുടെ അവരുടെ ഗ്രന്ഥത്തിൽ ധാരാളം ധാരാളം രേഖപ്പെടുത്തി കാണുന്നു. പറയാൻ സമയമില്ല. അതുകൊണ്ട് ആ ഉമ്മത്തിൽപ്പെട്ട, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട മിസ്കീന്മാരായ നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ റസൂലിനെ വിളിച്ചാൽ തങ്ങൾ റഹ്മത്തുൽ ആലമീനാണ്, അവിടുന്ന് കൈവിടൂല, കൈയൊഴിയൂല, ഉറപ്പാണ്. അപ്പൊ തങ്ങൾ നമ്മുടെ വിഷയത്തിൽ ഇടപെടും, പരിഹാരം കിട്ടും. ആര് രോഗം സുഖപ്പെടൂല എന്ന് പറഞ്ഞാലും ക്യാൻസർ പിടിപെട്ട് ഇന്നും 100,000 ആളുകൾ ക്യാൻസർ പിടിപെട്ടവർ. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി വരുമ്പോ 2-3-4 ആംബുലൻസിൽ ആദ്യം നോക്കിയത് ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരും മരുന്ന് പോലും കൊടുക്കാതെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് വിട്ട ആളുകൾ ഉൾപ്പെടെ. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാ. പരക്കെ ക്യാൻസറാണ്, വ്യാപകമായി ക്യാൻസറാ. ഒരു ചെറിയ എന്തെങ്കിലും പ്രയാസം വന്ന് തൽക്കാലം ഒരു മരുന്ന് കൊടുത്തിട്ട് അതിമ സുഖപ്പെടാതിരുന്നാൽ, ഒരു നല്ല പരിശോധന നടത്തിയാൽ റിപ്പോർട്ട് നമ്മുടെ റിസൾട്ട് കൈമാറി കിട്ടുമ്പോൾ ക്യാൻസറാണെന്നാണ് വിവരം കിട്ടുന്നത്. ഒരു ഒരു 10-50 വയസ്സുള്ള ഒരാൾ, നമ്മുടെ വലിയ സ്നേഹിയായിരുന്നു, മക്കരപ്പറമ്പ് ഭാഗത്തുള്ള, ചെറിയൊരു വയറുവേദന വന്നത്, ഒരു അസുഖമില്ലാത്ത ആളായിരുന്നു. ആ വയറുവേദന വന്നു, വയറുവേദനക്ക് മലപ്പുറത്തൊക്കെ ഡോക്ടർമാരെ കാണിച്ച്, അവർ മരുന്ന് കൊടുത്ത് തൽക്കാലം മാറും, പിന്നെയും വേദന, അങ്ങനെ അസഹ്യമായ വേദന. പരിശോധന നടത്തി നോക്കുമ്പോൾ കുടല് മുഴുവനും ക്യാൻസർ ബാധിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് എന്തോ ചെസ്റ്റ് ഹോസ്പിറ്റൽ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു, അവിടെ ആയിരുന്നു. അവിടുന്നും അവർ കൈയൊഴി പ്രകൃതി ചികിത്സ. ഞാൻ അവിടെ പോയിരുന്നു അന്നൊരിക്കെ കുളപ്പറമ്പ് ഭാഗത്തേക്ക്, എന്നാ കുളപ്പറമ്പിലെ പരിപാടിക്ക് അതവിടെ കയറിയിട്ടാന്ന് വന്നത്. അള്ളാഹുവേ, അവർ മരണപ്പെട്ടു, അവരെ കബറ് സന്തോഷത്തിലാക്കണം റഹ്മാൻ. അങ്ങനെ പരക്കെ ക്യാൻസറാണ്, എല്ലാവർക്കും ക്യാൻസർ, ക്യാൻസർ വ്യാപകമാണ്. അള്ളാഹ് ഞങ്ങളെ കാക്കണം. അള്ളാഹ് പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാനെ. ചുരുങ്ങിയ കാല ആയുസ് അള്ളാഹ് പൊരുത്തപ്പെട്ട നിൽക്ക് ജീവിക്കാം, ഹറാമില്ലാത്ത നിൽക്ക് ജീവിക്കാം. നമ്മുടെ അഴമാല് നമ്മൾക്ക് ഉപകരിക്കുന്ന നിൽക്ക് ആഹൃത്തിൽ സമ്പാദ്യമായിട്ട് നിലന്ന് കിട്ടണം. അതിന് വളരെ സൂക്ഷ്മത പുലർത്തും. നമ്മുടെ വാക്കിലും നോട്ടത്തിലും കേൾവിയിലും നമ്മുടെ ചിന്തയിലും വേഷവിധാനത്തിലും സകല ചലനങ്ങളിലും എപ്പോഴും അള്ളാഹു അള്ളാഹു എന്ന ചിന്ത. റബ്ബ് കാണുമല്ലോ. മഹാനരായ ഷെയ്ഖുന പന്മള ഉസ്താദ് ഈ മഹത്തായ സദസ്സിൽ വരാൻ ഉസ്താദിന് പറ്റിയിട്ടില്ല. ഉസ്താദിന്റെ അസൗകര്യം കാരണം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ അഹലു സുന്നയുടെ ഉലമാ സദാത്തുക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ ക്ഷീണങ്ങളെല്ലാം അള്ളാഹ് നീക്കിക്കൊടുക്കട്ടെ. നമ്മുടെ അഹലു സുന്നയുടെ നെടുന്തൂണുകളാണ് അവരെല്ലാം, ദീനിന്റെ നെടുന്തൂണുകളാണ് മഹാന്മാരായ ഉലമാ. അവർ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞു. അള്ളാഹനെ അറിഞ്ഞ് അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകൾ ആലിമീങ്ങളാണ്, മുത്തഖീങ്ങളായ ഉലമാ ആണ്. അതുകൊണ്ടാ തങ്ങൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനീ ഇസ്രായീൽ. വലിയ സ്ഥാനമുള്ള ആളുകൾ ആലിമീങ്ങൾ. അവരെ കുറവാക്കി പറഞ്ഞാൽ, അവരെ ചീത്ത പറഞ്ഞാൽ, അവരെ പറ്റി ആരോപണങ്ങൾ പറഞ്ഞാൽ, അവരെ പറ്റി തെറ്റിദ്ധാരണ പരത്തിയാൽ, അവരെ പറ്റി കുപ്രചരണങ്ങൾ നടത്തിയാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. അള്ളാഹു റസൂലിന്റെ ചോര രക്തത്തിൽ ചോര ശരീരത്തിലൂടുന്ന മഹാന്മാരായ സദാത്തുക്കൾ, തങ്ങന്മാര്, സയ്യിദന്മാര്, അവരെ പാർട്ടി നോക്കണ്ട. ഒരു ആലിമിനെയും പാർട്ടി നോക്കണ്ട. ആലിമീങ്ങൾ സ്ഥാനത്തിന്റെ അഹലുകാര. അവർക്ക് അള്ളാഹു കൊടുത്ത ദറജയാണ്. അവർ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു സമ്പാദിച്ച മഹാന്മാരാണ്.
അതുകൊണ്ട് ആലിമീങ്ങളെ ഒരാളെയും കുറവാക്കി പറയണ്ട, വളരെ സൂക്ഷിക്കുക. നീ ആലിമീങ്ങളെ തങ്ങന്മാരെന്ന് മാത്രമല്ല ഒരാളെയും കുറവാക്കി പറയണ്ട. നമ്മൾ അങ്ങനെ മറ്റൊരാളെ കുറവാക്കി പറയുമ്പോ നമ്മുടെ അമലുകൾ മുഴുവനും ഈ പറയപ്പെട്ട ആൾക്ക് പകരം പോവും. ഞമ്മളൊന്നുമില്ലാത്ത പാപ്പർ സൂട്ട് മുഫിൽസായി പോവും, ഒന്നുമില്ലാത്ത ആളായി പോവും, ഖറാബായി പോവും. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. അള്ളാഹു റസൂലിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും പരിഹാര. ഞാൻ പറയാറുള്ളത് പോലെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൈഫഖാന ബദുൽ വഹീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹൽഡിങ്ങിൽ കൊണ്ടുവന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ആദ്യത്തെ ഹദീസ് എന്താണത് പറയുന്നത്? അഅ്മാലുകൾ സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് ലാസിമാണെന്നാണ്. പക്ഷേ വുളു ആണെങ്കിലും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും കുളിയാണെങ്കിലും ഹജ്ജ് ഉംറ ഉൾപ്പെടെ സകാത്ത് ഉൾപ്പെടെ സർവ സകല പ്രവർത്തനങ്ങളും ഇബാദത്തുകൾ മക്ബൂലാകാൻ കബൂലാകാൻ നിയ്യത്ത് നിർബന്ധമാണെങ്കിൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒന്നേ ഒന്ന് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് അല്ലാഹു ഖുർആനിലാൽ ഇജാദത്ത് നൽകിയിട്ട് അല്ലാഹും മലായികത്തും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ലോക ജനത മുഴുവനും സ്വലാത്ത് ചൊല്ലണമെന്ന് കൽപ്പനയുള്ള റബ്ബിന്റെ ഇജാദത്തോടുകൂടെയുള്ള പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ആ വലിയ പരിശുദ്ധ സൽക്രമം അത് തങ്ങളെ സ്വലാത്ത് അത് പകരം കൊടുക്കില്ല. ഐബത്ത് പറഞ്ഞവന്റെ അമല് പറയപ്പെട്ടവൻക്ക് ആഹൃത്തിൽ പകരം കൊടുക്കും, പക്ഷെ സ്വലാത്തിന് പകരം കൊടുക്കില്ല. അത് തങ്ങൾക്കുള്ള വലിയ ബഹുമാനം, തങ്ങൾക്ക് അള്ളാഹു വലിയ ദർജ കൊടുത്തു. ഖുർആൻ അത് വാഴ്ത്തി പറഞ്ഞു. ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്താൻ അവിടുന്ന് അറിയിച്ചതുപോലെ ഇന്ന ഔലന്നാസി ബീ യൗമൽ ഖിയാമത്തി അക്ബറുഹും അലയ്യ സ്വലാ. ആര് എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധാണെന്ന് ഖാല റസൂലുള്ളാ. അപ്പൊ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചാലും സ്വലാത്തിന് ആളുകളെ കൂട്ടിയാലും ആളുകളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ചാലും അതിന് കാരണക്കാരായ ആളുകൾ, അത് ചെല്ലുന്ന ആളുകൾ, അതുമായി ഇടപെടുന്ന ആളുകൾ, അവരെല്ലാം തങ്ങളടുത്ത ആളുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി എന്ന് കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാ, അള്ളാഹ് കബൂലാക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിയ മുഴുവൻ സ്വലാത്തുകളും. നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് സ്വലാത്ത് കബൂലാകൂ എന്ന് ഞങ്ങൾക്കൊരുറപ്പുണ്ട്. കാരണം അത് തട്ടപ്പെടാത്ത അമല. അതേസമയം റിയാ വന്നാൽ പോലും കബൂലാകുന്ന അമലാണ് സ്വലാത്ത്. ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം കബൂലായോ? എപ്പോഴും വുളു കൊടുക്കുന്നു, അതുപോലെ സുന്നത്ത് നിസ്കരിക്കുന്നു, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. റബ്ബിന്റെ അടുക്കൽ കബൂലാണോ നമുക്കറിയില്ല. അല്ലാഹ് കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ വാക്ക് ചുരുക്കുന്നു, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെറിയ കാല ആയുസ് സമർപ്പിക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന സിദ്ദീന വസബഈൻ. എന്റെ സമുദായത്തിന്റെ ആയുസ് അത് അറുപതിന്റെയും എഴുപതിന്റെയും അടക്കാണ്. അറുപത്തിമൂന്ന് എത്തിയപ്പോഴല്ലേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിൽ മലായികത്ത് വന്ന് സമ്മതം ചോദിച്ചു സമ്മതം കൊടുത്ത് ഇപ്പോഴും മദീനയിൽ വിശ്രമിക്കുന്നില്ലേ? ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ തൊട്ടു ചാരത്തിനായി തങ്ങൾ തന്നെ ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്ത് വലിയ പവർ പറഞ്ഞ് ലോകത്തോട് വാഴ്ത്തി പറഞ്ഞ അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സ്വദീഖ്
അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു സിദ്ദീഖ് തങ്ങളും തങ്ങളെ ചാരത്ത് ആ സമയത്ത് തന്നെ അതാ ഇവിടെ നമ്മിൽ നിന്ന് മറഞ്ഞ് തങ്ങളെ ചാരത്ത് വിശ്രമിക്കുന്നില്ലേ. അവസാന കാലഘട്ടത്ത് ആഖിറുസമാനിൽ ജീവിക്കുന്ന നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ ചുരുങ്ങിയ സമയങ്ങളാണ് പലവരെയും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അറ്റാക്ക് സംഭവിച്ച് മരണപ്പെടുന്നു, അപകടം പറ്റി മരണപ്പെടുന്നു, മാരക രോഗങ്ങൾ വ്യാപകമാണ്, പെടുന്നതിന് രോഗം പിടിപെടുന്നു, മൗത്ത് സംഭവിക്കുന്നു. ഇതെല്ലാം നമുക്ക് അറിവിലുള്ള വിഷയങ്ങളാണ്, നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ മറന്നു ജീവിക്കണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു വിഷയത്തിലും ഇടപെടണ്ട മുസ്ലിമീങ്ങളെ. പ്രത്യേകിച്ച് സഹോദരിമാരെ വിഷയം പറയുമ്പോൾ ഇന്ന് പരിഷ്കാരത്തിന്റെ നിലക്ക് പല രൂപത്തിലും മുസ്ലിം പെണ്ണ് വളരെ മോശമായ വസ്ത്രവേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വൃത്തികേടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വൃത്തികെട്ട ചിന്ത, വൃത്തികെട്ട വേഷം, വൃത്തികെട്ട സംസാരം, വൃത്തികെട്ട പെരുമാറ്റം, അങ്ങനെയാണ് ചെറുപ്പക്കാരുൾപ്പെടെ കോലങ്ങളൊക്കെ അങ്ങനെ. ഞാൻ ഓരോന്ന് ഹാസാക്കി പറയുന്നില്ല, ആമായിട്ട് പറയാം, മൊത്തത്തിൽ പറയാം, പ്രത്യേക ഓരോന്ന് എണ്ണി എണ്ണി പറയാം. അപ്പൊ അതെല്ലാം നിർത്തുക. വാട്സപ്പിന്റെ ദുരുപയോഗം, ഫേസ്ബുക്കിന്റെ ദുരുപയോഗം, മിസ്കാള് മെസ്സേജിന്റെ ദുരുപയോഗം, അവഹിത ബന്ധം, ഹറാമിന്റെ സ്നേഹം, കള്ളുകൂടി, കഞ്ചാവ് വലി, ഹാൻസ് വെക്കുന്നവര്, പാൻപരാഗ് ചവക്കുന്നവര്, ചപ്പ് മധു തിന്നുന്ന ആളുകൾ, അങ്ങനെ ചെറുപ്പസിലെ ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ കോലങ്ങളെല്ലാം വളരെ മോശപ്പെട്ട് നിൽക്കുക. ഹൈറാത്തുകൾ മുടക്കുക, കല്യാണം മുടക്കുക, അതെല്ലാം നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഈമാനില്ലാത്ത അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ആഖിറത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, സൽമരണം നഷ്ടപ്പെട്ട് മോശവരണം സംഭവിക്കാൻ കാരണമാകുന്ന അത്തരം ചെയ്തികൾ, അതെല്ലാം ഇല്ലാതെ തഖ്വയിലായി പലിശയുമായി ബന്ധപ്പെടാതെ ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കാതെ ഒരു സിനിമയും സീരിയലും പട്ടുറുമാൽ ഗാനമേള ഉൾപ്പെടെ ഒന്നും ജീവിതത്തിൽ നാം അതിന്റെ അതുമായിട്ട് ഇടപെടാത്ത നിലക്ക് പാട്ടുകാരികൾ രംഗത്ത് വരുന്നത് ഖിയാമത്തിന്റെ അടുത്ത സമയമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സംഗീതോപകരണം അല്ലേ, അതെല്ലാം നടന്നിട്ടില്ലേ, നടക്കുന്നില്ലേ? എല്ലാ കുട്ടികളും ഞമ്മളെ സ്കൂളിൽ ഞമ്മളെ കുട്ടികൾ തന്നെ 10-ാം ക്ലാസ്സിലും 9-ാം 8-ാം ആയ പ്രായപൂർത്തിയെത്തിയ മുസ്ലിം പെൺകുട്ടികൾ ഒപ്പനന്റെ പേര് പറഞ്ഞ് ഡാൻസും ഒപ്പനയും കളിക്കുക, മാപ്പിളപ്പാട്ടിൽ ഡാൻസും ഒപ്പനയും, അങ്ങനെ പല കൂത്താട്ടങ്ങളും ഇന്ന് വർദ്ധിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും മുസ്ലിമിന് പറ്റൂല, ഒരു ന്യായവും അതിന് പറയാനില്ല. അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചേ പറ്റൂ. ബോഡി ഷേപ്പ് ഡ്രസ്സുകൾ, ശരീരത്തിന്റെ തുടിപ്പെടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ, ടൈറ്റ് ഫിറ്റ് പർദ്ദയും ബോഡി ഷേപ്പ് പർദ്ദ ബുർക്ക ഉൾപ്പെടെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു മുസ്ലിം പെണ്ണ്, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു മുസ്ലിം പെണ്ണ്, പറ്റുമോ? മുസ്ലിമിന് പറ്റുമോ? ഇസ്ലാം ഉൾക്കൊണ്ട പെണ്ണിന് പറ്റുമോ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ? പക്ഷേ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം പെണ്ണുങ്ങൾ വർദ്ധിച്ചിട്ടില്ലേ? അവരല്ലാഹു ലാനത്ത് ചെയ്തിട്ടില്ലേ? അത്തരക്കാര് താമസിക്കുന്ന വീടുകൾ മുഴുവനും ലാനത്ത് സംഭവിക്കുന്നതല്ലേ? മലായികത്ത് പോലും ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലെ സമാധാനങ്ങൾ വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സന്തോഷങ്ങൾ എടുത്തു കളയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വർദ്ധിച്ച് വർദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹറാം ഒരു ഭാഗത്ത് തമ്മാടിത്തങ്ങൾ, തോന്നിവാസങ്ങൾ വർദ്ധിച്ച്, മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധന. ഇങ്ങനെ ഹറാമുകൾ പെരുകി പേക്കൂത്തുപോലെ കുന്നുകൂടി വ്യാപകമായപ്പോൾ ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നു മക്കൾ പോലും മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. കുഞ്ഞു പൈതങ്ങൾക്ക് മറ്റുമല്ല വിവരമുണ്ടോ? പക്ഷേ ജനങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണം, ബുദ്ധിയുള്ളവർ വിവരമുള്ളവർ ചെയ്തു കൂട്ടിയ വടക്ക് കാരണം, തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വേദന കൊണ്ട് പടയുന്ന അവസ്ഥ നമുക്ക് അറിഞ്ഞ് കണ്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ നമ്മളൊക്കെ തിന്മ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ظهر الفساد في البر والبحر بما كسبت ايدي الناس. ജനങ്ങളെ ചെയ്തികൾ കാരണം
കടലിലും കരയിലൊക്കെ ദുരന്തങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഖിർ സമാനാണ്. ഇനി ഒരു സമാധാനമുള്ള ജീവിതം ഒട്ടും പ്രതീക്ഷിക്കേണ്ട. ഇനി ഒരു സന്തോഷമുള്ള ജീവിതം നാം ചിന്തിക്ക പോലും വേണ്ട. ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളൂ. സുബയാണ് രാത്രി ഇങ്ങനെ കഴിഞ്ഞോളൂ, പകല അങ്ങനെയാണ് നേരം പോകും. പകല് രാത്രി മറിഞ്ഞു മറിഞ്ഞ് സൂര്യൻ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യായുസ് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ റമദാൻ ഇപ്പൊ അടുത്തല്ലേ. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ റമദാന്റെ ഫസ്റ്റ് സമയം നോമ്പ് ഒന്നിന് അന്ന് ഇവിടെ പെരിയിലുണ്ടാവും. അന്ന് പിന്നെ വാറെടുക്കും പോകില്ലല്ലോ. വിദേശത്തൊന്നും ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാവും. അന്ന് ഞങ്ങൾ ലുഹുർ നിസ്കരിക്കാൻ അന്ന് പുത്തനങ്ങാടി പള്ളിയിൽ പോയി. അന്നിങ്ങനെ സിയാറത്ത് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കറങ്ങി കറങ്ങി ഒരുപാട് മഹാന്മാർ ശ്രോതാക്കൾ ഔലിയാക്കളെ മക്ബർ അവിടെ ഉണ്ടാവും. അവിടെ എല്ലാം ഇങ്ങനെ കയറി കയറി അതിപ്പോ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അതിപ്പോ ഈ കഴിഞ്ഞ മാസത്തിൽ നടന്നതുപോലെ തോന്നുന്നു. അത്രയും അടുത്ത് നടന്നതുപോലെ മറക്കാൻ പറ്റാതെ നോമ്പായി തുടങ്ങി. ജമാഅത്തുൽ ആഖിറ കഴിഞ്ഞാൽ നോമ്പിനെ വരവേൽക്കുന്ന മാസം റജബ്. റജബുൻ ഷഹറുല്ലാഹ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റജബായി പോയി. റജബായാലും പിന്നെ ഷഅബാൻ റമദാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അടുത്ത റമദാനിക്ക് നമ്മളുണ്ടാവോ? അടുത്ത സമയം ഇനി നമ്മൾ ഇവിടെ സ്വലാത്തു വാർഷികം ബദർ ബദരീങ്ങളുടെ പേരിൽ നിർമ്മിതം സ്ഥാപിതമായ അസ്ഹാബുൽ ബദറിനെ അവരെ പേരിൽ സ്ഥാപിതമായ ഈ മഹത്തായ സ്ഥാപനത്തിന് ശിലയിട്ട് കുറ്റിയടിച്ച് ഇവിടെ സ്വലാത്ത് സംഘടിപ്പിച്ച് വളരെ ഭംഗിയായി നടത്തിപ്പോരുന്ന ഈ മജ്ലിസ് ഉൾപ്പെടെ ബായാറ് സ്വലാത്ത്, മുനാക്കൽ സ്വലാത്ത്, മൈദിനിലെ സ്വലാത്ത്, ആദവനാട് മക്കാമിലെ സ്വലാത്ത്, അങ്ങനെ എല്ലാ സ്വലാത്തും എല്ലാത്തിലും എല്ലാവരും സംബന്ധിക്കുകയും പങ്കെടുക്കുകയും അത് മുഴുവനും നമുക്കൊന്നൊന്നായിട്ട് കാണാതെ എല്ലാം നമ്മുടെ ആഖിറത്തിലേക്കുള്ള വഴികാട്ടിയായിട്ടുള്ള നമ്മുടെ നമ്മുടെ മജ്ലിസുകളാണ്. നമുക്ക് ആഖിറം സമ്പാദിക്കാനും ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുമുള്ള വലിയ മഹബത്തിന്റെ ആത്മീയതയുടെ തഖ്വയുടെ ഇജാബത്തിന്റെ കബൂലിയത്തിന്റെ മജ്ലിസുകളാണ് എന്ന് നാം മനസ്സിലാക്കി മുഴുവൻ മജ്ലിസുകളിലും നമ്മുടെ സഹകരണവും സഹായവും സാന്നിധ്യവും ഉണ്ടാകുകയും അതിന് പ്രയാസകരമാകുന്ന ഒരു വിഷയങ്ങളും ഇടപെടലും ആരിലും ഇല്ലാണ്ടിരിക്കുകയും അതെല്ലാം ഉപ്പാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം ചെയ്യുന്ന വലിയ ആദരവും മഹബത്തും അതിൽപ്പെട്ട അദബുകളിൽ പെട്ടതും കൂടിയാണ് എന്ന് നാം ഒക്കെ എപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യണമെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. 10,000 ആളുകൾ, ഏകദേശം 50,000-60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ ബായാർ സ്വലാത്തിനൊക്കെ ഗോവയിൽ പെട്ട എന്താ പറയാ വട്ടന്മാര് വട്ടന്മാര് അവിടെ അങ്ങനെ വട്ടന്മാരെന്ന് പറയും അങ്ങനെ. അപ്പൊ അവരെന്താന്ന് വെച്ചാല് ഒരിക്കൽ ഒരു കുഞ്ഞിന് ക്യാൻസർ ഉണ്ടായിരുന്നു, ഈ ലെൻസിൽ ക്യാൻസർ. അങ്ങനെ ആ ക്യാൻസർ സുഖപ്പെട്ട സന്തോഷം അങ്ങനെ അത് പറഞ്ഞ് അവര് പിന്നെ ഹിന്ദുക്കള് ഈ സവർണര് ഈ നമ്മളിവിടെ നമ്പൂരിമാരെന്ന് പറയുമ്പോൾ അവിടെ ഭട്ടന്മാരെന്ന് പറയും. കർണാടകയിൽ അവര് സ്ഥിരമായിട്ട് വരും, ബാംഗ്ലൂർക്കാർ വരും, കൊടകുന്ന് വരും ആളുകൾ. എന്നിട്ട് പറയും, ഗുരുക്കളെ ഞങ്ങൾ സ്വലാത്തിന് നേർച്ചയാക്കി വന്നതാണെന്ന് അവർ പറയും അവരെ ഭാഷയിൽ. അങ്ങനെ എത്രയോ ആളുകൾ മഹത്തായ മജ്ലിസിൽ അവര് സംബന്ധിക്കുന്നു. മുഴുവൻ ജനങ്ങൾക്കും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹാരം നൽകിയ വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ള ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. വരുന്ന വെള്ളിയാഴ്ച ഈ മാസം 17-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിലേക്ക് വരാൻ മറക്കരുത്. 10,000 സംബന്ധിക്കുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് മാർച്ച് മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. മൂന്നാക്കൽ സ്വലാത്തിലേക്ക് നിങ്ങൾ വരണം. അടുത്ത നമ്മുടെ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് മാർച്ച് മാസം 31-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും വരണം. അതുപോലെ എന്റെ അനുജൻ തങ്ങൾ നടത്തുന്ന ആദവനാട് മക്കാം
ഉറൂസിലെ മഖാം പള്ളിയിലെ സ്വലാത്ത് മജ്ലിസ് അതും ഡേറ്റ് നിശ്ചയിച്ച് അറിവുള്ളതാണ്. അതിലും നിങ്ങൾ കൂടണം, എല്ലാത്തിലും കൂടണം. അള്ളാഹു എല്ലാം തങ്ങളുടെ ബഹുമാനവും മതവും മഹബത്തിന്റെയും മജ്ലിസാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരന്ന് ഇന്ന് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. ആരോഗ്യമുള്ള എണിക്കാൻ കഴിയുന്ന എല്ലാ ആണുങ്ങളും ഇങ്ങോട്ട് അടുത്തു വരട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. നമ്മുടെ ഈ ഇവിടുന്ന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയ ഈ സ്വർണം, സ്വർണത്തിന്റെ കോയിൻ, സ്വലാത്ത് ചൊല്ലിയിട്ട് സമ്മാനം കൊടുത്ത സ്വർണ കോയിൻ അവർ ഈ സ്ഥാപനത്തിലേക്ക് തന്നെ ഹദിയായി സദഖയായിട്ട് അവർ തിരിച്ചിങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവരെ വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ, രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇനി നമ്മുടെ ഈ മജ്ലിസിലേക്ക് ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? എനിക്ക് പിരിവെടുക്കാനൊന്നും കഴിയുന്നില്ല, എന്നാലും നല്ല ക്ഷീണുണ്ട്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് റബ്ബനാഥിനെ പറഞ്ഞപ്പോ പൂർത്തിയാക്കും. 10,000 രൂപ ഈമാനോടെ മരിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ചെറുപ്പക്കാരൻ അബ്ദുസലാം 10,000 രൂപ പറഞ്ഞു, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, ആക്കിബത്ത് നന്നാക്കണം അല്ലോ, ഖൈറായ നീയത്ത് പൂർത്തിയാക്കണം അല്ലോ, രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലോ. കുഞ്ഞീതു ഹാജി 10,000 രൂപ, അള്ളാഹു നീ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം അല്ലോ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ? രണ്ടാളായി, ഒരാൾ കൂടി ഉണ്ടോ? ഒരാൾ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാരൻ ഷെഫീഖ് കരുവാട്ടിൽ ഷെഫീഖിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ഖൈറ അനിയത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഇനി ആരാ? ഇനി 10,000 തരാൻ പറ്റുന്നവരാരാ? ഇനി ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ? ഒരു 5,000 തരാൻ പറ്റുന്നവരുണ്ടോ? ഇപ്പൊ 10,000-ന്റെ മൂന്നാള്, 5,000 തരാൻ പറ്റുന്ന ഒരാളോട് പറഞ്ഞു. അതാ അവിടെ മാഷ്, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. മമ്മൂട്ടി ചേച്ചി 5,000 രൂപ, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വേറെ രായൻകുട്ടി ചേച്ചി, അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കുടുംബത്തിൽ ഉൾപ്പെടെ അവരിലുള്ള എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇനിയേരാ അവിടെ ബാക്കിൽ കാദറാക്ക, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അബൂക്കർ സാഹിബ് 5,000 രൂപ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ഇനി എല്ലാവരും ഇങ്ങോട്ട് തങ്ങളെ കയ്യിൽ കൊടുത്താൽ മതി. എല്ലാവരും ദുആന്റെ മുമ്പിൽ നല്ല നിയ്യത്തോടുകൂടി വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും മരണപ്പെട്ടവരെ ഖബറ് സന്തോഷം നമ്മുടെ ആഖിറത്തിലെ സന്തോഷം ഉൾപ്പെടെ ഒക്കെ നിയ്യത്ത് ചെയ്ത് നല്ലൊരു സംഖ്യ ഈ മജ്ലിസിലേക്ക് കരുതി വെക്കുക. ദുആ കഴിഞ്ഞ ഉടനെ തങ്ങളെ കയ്യിൽ എല്ലാവരും കൊണ്ടുവന്നു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ പാദരാത്രിയോടടുത്ത സമയം നിന്റെ ഹബീബിന്റെ പേരിൽ മാസാമാസം സ്വലാത്ത് സംഘടിപ്പിച്ച അതിന്റെ വാർഷികമായി ഈ പാദരാത്രി മിസ്കീൻമാരായ ഞങ്ങൾ സമ്മേളിച്ച് സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ ഈ മുത്തബറക്കായ സദസ്സിൽ കോടിക്കണക്കിന് സ്വലാത്ത് നിന്റെ ഹബീബിലേക്ക് ചൊല്ലിയ ആളുകൾ അവിടത്തേക്ക് ഹദിയ ചെയ്യാൻ സമർപ്പിക്കാൻ ഈ മജ്‌ലിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ പറഞ്ഞ ഈ മജ്‌ലിസ് ഉൾപ്പെടെ ഇന്ന് വരെ പറഞ്ഞ സർവ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ يا رحمن يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتك نم الله إيمان ايتي ترنا برب تقوى ايتي ترنا الله نافع علمنا ورد بك الله ورعي ايتي نلنرتنا الله أحرام اللن ننجل رجبتنا برب أحرام ما يبند پڑتي ننجل نشب بك الله ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ
നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, പ്രത്യേകിച്ച് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച് മാസാന്തരം ഇവിടെ സമ്മേളിച്ച് ഈ വാർഷിക മജ്ലിസിനോട് സഹകരിച്ച് ദ്വാരക്കാനേൽപ്പിച്ച നാട്ടുകാര്, പരിസര നാട്ടുകാര്, ഗൾഫ് നാട്ടിലുൾപ്പെടെ ബായാർ, മൂന്നാക്കൽ, സൊലാത്ത് മജ്ലിസുകൾ ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാ സാദാത്തുകൾ ദുആകൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്നു വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താകാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ റബ്ബേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ നേരത്തെ പറഞ്ഞ നിലക്കുൾപ്പെടെ ക്യാൻസർ ബാധിച്ച് വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാ. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുൾപ്പെടെ നീ സുഖപ്പെടുത്തണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ. പൈൽസിന്റെ, അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ. അസ്ഥി തൈമാനം സുഖപ്പെടുത്തണം അല്ലാ. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ. മടമ്പ് വേദന, കാൽമുട്ടുവേദന, ഉരവേദന, കൈകാൽ കടച്ചിൽ, പുറം വേദന ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തിയിട്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. കാൻസർ സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. റഹ്മുറഹിമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ഇവിടെ ഈ സ്ഥാപനവും കടത്തിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ ധാരാളം കടത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ടും വീട് നിർമ്മാണം നടത്തിയിട്ടും ബിസിനസ് തകർന്നിട്ടും ബിസിനസ്സിന് കൊടുത്ത് ചതിപ്പെട്ട് കട കൊടുത്ത് തിരിച്ചു കിട്ടാതെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഒരുപാട് ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്,
സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റബ്ബേ. വ്യാപകരില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളല്ല, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്നവര്, ഭാര്യന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ആ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ദമ്പതികൾക്ക് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സൂപ്പർ സുഖം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. റഹ്മു റഹീമായ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. പരീക്ഷ അടുത്ത സമയമാണ്. നേരത്തെ നമ്മളെ സലീം സഖാഫി നമ്മളെ നാട്ടിലെ ഖത്തീബാണ്, അപ്പൊ മുപ്പരും പേന വന്തിരിച്ച് കുട്ടികളെ പരീക്ഷയെന്ന് പറഞ്ഞു, റബ്ബേ നീ ആര് ഞങ്ങളെ മക്കള് മുത്തല്ലിമുകൾ ഉൾപ്പെടെ പരീക്ഷ എഴുതുന്ന സകലർക്കും പഠനത്തിൽ നീ വിജയം നൽകണം റഹ്മാന്, ഉയർച്ച നൽകണം റഹ്മാന്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് ഈ പരിശുദ്ധ പാദരാത്രി നിന്റെ ഹബീബിന്റെ സ്വലാത്ത് പറഞ്ഞ ഈ മജ്ലിസിൽ അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടത്തെ കറാമത്ത് കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ, അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സകല ആയുധായികളെ ശറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം അല്ലാ. ഒരു ചതിയിലും പെടുത്തല്ല റബ്ബേ, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ, ഒരു ഫിത്നയിലും നീ അകപ്പെടുത്തല്ല റഹ്മാൻ. നിന്റെ ഹബീബിനെ കൊണ്ട് നീ കാത്ത് സലാമത്താക്കണം അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ പൊടുത്തല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അവിടുത്തെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരണം. അയ്മത്ത് കണ്ടതുപോലെ പല പ്രാവശ്യം തങ്ങളെ ഞങ്ങൾക്ക് കണ്ടുകിട്ടണം. അതിന് ഈ മജ്ലിസ് കബൂലാകണം. അതിന് ഹറാമല്ലാത്ത നിലക്ക് ഞങ്ങൾക്ക് ജീവിക്കണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. റഹ്മുർ റഹീമായ റബ്ബെ, ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ഈ സ്ഥാപന നിർമ്മാണം, ഞങ്ങളെ പള്ളി നിർമ്മാണം, ഞങ്ങളെ സ്ഥാപന ബിൽഡിംഗ് നിർമ്മാണങ്ങൾ, വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഒന്നും വിഷമല്ലാത്ത നിലക്ക് ഇസ്സത്തോടെ റാഹത്തിൽ പൂർത്തിയാക്കണം റഹ്മാൻ. കുടുംബജീവിത ഇൽഫത്തിലും മഹബത്തിലുമാക്കണം അല്ലാ. പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കണം അല്ലാ. ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ നീക്കി തങ്ങളെ ഹബ്ബനാൽ കൽബ് നിറച്ച് തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കി ധാരാളം പ്രാവശ്യം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ, ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ പല പ്രാവശ്യം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ.
ഒരുപാട് കാലം ഞങ്ങളെ ഉംറ സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലം ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ നീ നിലനിർത്തിയിട്ട് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ലോകം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാലും അല്ലാഹ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി ഈ പാദരാത്രി ഞങ്ങൾക്ക് കബൂലാക്കി ഞങ്ങളെ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണം റഹ്മാനെ. വിജയികൾ